ഈശമിശായിക്ക് സ്തുതിയായിക്കട്ടെ. എൻ്റെ പേര് അന്ന റോസ് റോബി. ഞാൻ കാലടിക്കടുത്ത് മാണിക്യമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വരണേ. ഞാൻ കൃപാസനത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കണത് എൻ്റെ മമ്മി വഴിയായിട്ടാണ്. 2019 മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് കൃപാസനത്തെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ആകെ ഇവിടെ കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. മമ്മിയുടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത്രയും എനിക്ക് അറിയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ അറിയുന്നത് 2022 ഞാൻ ആ സമയത്ത് ഓൺലൈൻ കുർബാനയുടെ സമയമാണ്. അപ്പോൾ ഞാൻ ഷാലോമിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുർബാന കണ്ടു കഴിഞ്ഞ് സാധാരണ ഞാൻ ചാനൽ മാറ്റാണ് സാധാരണ ചാനൽ മാറ്റാറാണ് ചെയ്യാറ്. അന്ന് ഉടമ്പടി ധ്യാനം, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, സ്വാതന അഭിഷേകം എന്ന് പറഞ്ഞ് ധ്യാനം കയറി വന്നു. ഞാനത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടത്തെ കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൂടുതൽ താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ പയ്യെ പയ്യെ കാണാൻ തുടങ്ങി. എനിക്കിവിടെ വരാൻ താല്പര്യമായി. ഞാനങ്ങനെ 2022 ഞാൻ ഇവിടെ വന്നു. ഞാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞു, ഒരാൾക്ക് ഉടമ്പടി ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മമ്മി ഒന്ന് ഉടമ്പടി പുതുക്കി. അത് ഞാൻ മമ്മിയുടെ ഒപ്പം ഓരോ കാര്യങ്ങളും ചെയ്യായിരുന്നു. 5:00 എഴുന്നേറ്റ് പ്രാർത്ഥന എത്തിക്കും, അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥന, 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും. അങ്ങനെ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞാനായിട്ട് ഉടമ്പടി എടുക്കുന്നത് 20 August 2023. ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് 2 വർഷമാവണു. ഞാൻ പുറത്തുപോയി പഠിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. ആദ്യം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് നോക്കി. അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. ഞാൻ പ്രോസസ്സിങ് തുടങ്ങുന്നതിൻ്റെ ഒപ്പം ഞാൻ എക്സാമും പ്രിപ്പയർ ചെയ്തു. 5-6 വർഷം ഞാൻ എക്സാം എഴുതി. പക്ഷേ എനിക്ക് സ്കോർ ആവണ്ടായിരുന്നില്ല. എല്ലാ മൊഡ്യൂൾസിനും കയറും. പക്ഷെ എനിക്ക് റീഡിങ്ങിന് മാത്രം 1 മാർക്ക് വ്യത്യാസത്തിൽ കയറണ്ടായിരുന്നില്ല. ഈ സമയത്തും ഞാൻ ഉടമ്പടി പാലിക്കേണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്കോർ കയറണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എനിക്ക് അപ്പോഴും എനിക്ക് ഒരു ഇയർ ഗ്യാപ്പായി. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഓസ്ട്രേലിയ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് നോക്കി. ന്യൂസിലാൻഡിലേക്കുള്ള എൻ്റെ വിസ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു. എനിക്ക് ലോൺ സാങ്ഷനായി. അതുപോലെ എൻ്റെ മെഡിക്കലും കഴിഞ്ഞു. ഞാൻ വിസയ്ക്ക് വെച്ചു. ഞാൻ വിസയ്ക്ക് വെച്ച് 2023. അത് കഴിഞ്ഞ് എനിക്ക് കുറേ വിസ ഇൻ്റർവ്യൂ എനിക്ക് വരണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ വരാതെ ഇന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു. അന്ന് വരാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എനിക്ക് കോള് വന്നത്. ഞാൻ ബസ്സിലായിരുന്നു. ഞാൻ കുറേയായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് ആ കോള് കിട്ടിയില്ല. കോള് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ആ കോള് എൻ്റെ വിസ എനിക്ക് റിജക്ഷനായി. ജാനുവരിയിൽ എനിക്ക് 2024 വിസ റിജക്ഷനായി. അത് കഴിഞ്ഞാൽ പിന്നെയും ഒന്നോടെയും വിസയ്ക്ക് വെച്ചു, പ്രാർത്ഥിച്ച്. അതും 3 March എനിക്ക് 2024 അതും റിജക്ഷനായി. ഈ സമയത്ത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് എൻ്റെ ഇത് ഉഴപ്പായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളിങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഞാൻ പയ്യെ പയ്യെ ഉടമ്പടി ഉഴപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ പ്രാർത്ഥിക്കണ എന്താ വെച്ചാൽ ഇങ്ങനെ, മാതാവ് എനിക്ക് നീ ഇത് സാധിച്ചു തന്നെ, അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടിയിലെ പ്രാർത്ഥന രീതി ഞാൻ മാറ്റി തുടങ്ങി. ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു, നിൻ്റെ ഹിതം എന്നെ കുറിച്ചുള്ള ഇതാണെങ്കിൽ നീ എനിക്ക് സാധിച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് വിഷമം ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, നീ എനിക്ക് വേണ്ടി നല്ലതെന്തോ ഒരുക്കി വെച്ചിട്ടെന്ന് എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാർച്ച് 15, 2024 ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി. അന്ന് ഞാൻ നേരിട്ട് ഒരു ഏജൻസിയിലേക്ക് പോയി. ഞാൻ ഇങ്ങനെ ന്യൂസിലാൻഡിങ് നമുക്ക് വെക്കാൻ പറ്റുമോ അതൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് 2 റിജക്ഷനുണ്ട്, ഗ്യാപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനിയും ന്യൂസിലാൻഡിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് UK ആയിരുന്നു. പക്ഷേ എനിക്ക് UKയിലേക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ ആദ്യം പുറത്തു പോകാൻ തീരുമാനിച്ചപ്പോൾ മുതൽ എനിക്ക് UKയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് നിനക്ക് എന്നെ കുറിച്ചുള്ള ഗീതം എന്താ അതുപോലെ നിറവേറട്ടെ. ഞാൻ മാതാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ യു കെയുടെ പ്രോസസ്സിങ് തുടങ്ങി. ഞാൻ ആദ്യം 2-3 യൂണിവേഴ്സിറ്റിയിൽ വെച്ചു. അത് അവിടെ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോളൊന്നും വരണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ 14 May 2024 വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അന്ന് എനിക്കൊരു യൂണിവേഴ്സിറ്റി വെക്കണോ വെക്കണ്ടെന്നൊരു ഡൗട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നേരത്തെ അന്ന് ഇവിടെ ഞാൻ ഉള്ളപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു, നമുക്ക് യൂണിവേഴ്സിറ്റി ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ നിനക്ക് എനിക്ക് ഇത് തരണമെന്നുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതി. ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് 2 ദിവസത്തിനുള്ളിൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിൽ നിന്ന് മെയിൽ വന്നു, എൻ്റെ ആപ്ലിക്കേഷൻ റിസീവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 18 എനിക്ക് മെയിൽ വന്നു
മെയ് 15th 2024 എനിക്ക് മെയിൽ വന്നു ഇൻ്റർവ്യൂവിൻ്റെ ഇൻവിറ്റേഷൻ. ഞാനിനെ 23rd ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് നെറ്റിയിലും എൻ്റെ പാസ്പോർട്ടിലും കയ്യിലും പിന്നെ അറ്റൻഡ് ചെയ്യുന്ന ഫോണിലും ഞാൻ കുരിശ് വരച്ചായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു ഇൻ്റർവ്യൂ. എനിക്ക് അവർ ചോദിച്ചതിനൊക്കെ പറയാൻ പറ്റി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ, അന്ന് തന്നെ എനിക്ക് മെയിൽ വന്നു ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ, കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടി. പിന്നെയുള്ളതെന്ന് പറഞ്ഞു വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എൻ്റെ ഫീസ് അടച്ച് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇത് ചെയ്യാമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഫീസ് അടച്ചു. മെയ് 28th 2024 ഞാൻ ഫീസ് അടച്ച്, ഞാൻ എൻ്റെ 24 ഫീസ് അടച്ച്, ഞാൻ ഫീസ് അടച്ചു. അങ്ങനെ എൻ്റെ എനിക്ക് ഓഫർ ലെറ്റർ അൺകണ്ടീഷണലായി. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോസസ്സിങ് എന്ന് വെച്ചാൽ ലോണായിരുന്നു. ലോൺ പ്രോസസ്സിങ് എൻ്റെ ഈ രണ്ട് പ്രാവശ്യം ഞാൻ സ്ഥലം മാറ്റി മാറ്റി നോക്കിയപ്പോഴും എൻ്റെ ലോണിൻ്റെ എനിക്ക് ലോൺ സാങ്ഷനായി കിടന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമതും എനിക്ക് ലോണിൻ്റെ ആദ്യം മുതൽ പ്രോസസ്സിങ് ചെയ്യേണ്ടി വന്നു. ഓരോ തടസ്സങ്ങളുണ്ടായിരുന്നു, കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ മാതാവായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. മാതാവിൻ്റെ കാശുരൂപം ബാങ്കിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവിൻ്റെ അടുത്ത്. മാതാവ് അങ്ങനെ പയ്യെ പയ്യെ എൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ലോണിൻ്റെ സാങ്ഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഞാൻ അങ്ങനെ ലോണിൻ്റെ സാങ്ഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്ത് ഇൻ്റർവ്യൂ എനിക്ക് ഞാൻ ജൂലൈ 13 ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും പാടുള്ള ഇൻ്റർവ്യൂ അതായിരുന്നു. എനിക്ക് ആകെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയത്തെ എന്തൊക്കെ ചോദിച്ചു, ഞാൻ എന്തൊക്കെ പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ നീ നോക്കിക്കോണം, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് വീട്ടിൽ നിന്നും ചോദിച്ചു. അന്ന് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്ക് പാസ്സാവാൻ ചാൻസ് ഇല്ല എന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് മാതാവ് പാസ്സാക്കി തരാണെങ്കിൽ മാത്രമേ ഞാൻ പാസ്സാവും, എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും പോയി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മെയ് 15th 2024 എനിക്ക് മെയിൽ വന്നു ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ക്യാസ് ഇഷ്യൂ ചെയ്ത് കിട്ടി. ക്യാസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ജൂലൈ 20th ഞാൻ വിസയ്ക്ക് വെച്ചു. 26th എനിക്ക് വിഎഫ്സിൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുറച്ച് പ്രോസസ്സിങ് എൻ്റെ ഇത് ഡിലേ ആയി. വിസേനെ കുറിച്ചൊരു അപ്ഡേഷൻ ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും ഉടമ്പടി ഇങ്ങനെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, മാതാവേ എന്നെപ്പോലെ ഒരു കൊച്ചിൻ്റെ സാക്ഷ്യം, എനിക്ക് അത്രയും സിമിലർ ആയിട്ട് തോന്നുന്ന ഒരു സാക്ഷ്യം നീ എനിക്ക് എപ്പോഴും കാണിച്ചു തരുമെന്ന് ഞാൻ എപ്പോഴും പറയായിരുന്നു. അന്ന് ആഗസ്റ്റ് 3rd ശനിയാഴ്ച ആയിരുന്നു, അന്ന് ഞാൻ ഇങ്ങനെ സാക്ഷ്യം കാണായിരുന്നു. അതൊരു എന്നെ പോലത്തെ ഒരു സെയിം സിമിലർ ആയിട്ടൊരു സാക്ഷ്യം. അപ്പം അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഇപ്പോൾ ഞാൻ വിസയ്ക്ക് വെച്ചിട്ട് അന്ന് 10th ദിവസമായിരുന്നു. 10 ദിവസമായി, ഇതുവരെ ഒരു അപ്ഡേഷനും ഇല്ലല്ലോ മാതാവേ. നിനക്ക് എന്നോട് എന്താ, ഞാൻ നിനക്ക് എന്തായാലും വിട്ടുതന്നു, നീയാണ് ബാക്കിത്തെ നോക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, നിനക്ക് എന്നോട് ഇപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു വചനം എടുക്കും, അതിലൂടെ നീ എൻ്റെടുത്ത് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയത് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. യോഹന്നാൻ 14:14. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി. എന്തായാലും മാതാവ് കുറച്ച് വൈകിയായാലും മാതാവ് എനിക്കത് സാധിച്ചു എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കൂളായിരുന്നു. അത്രയും ദിവസം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവും എന്ന് വെച്ച്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ആഗസ്റ്റ് 6th ഇങ്ങനെ ധ്യാനം ഉണ്ടായിരുന്നു. എനിക്ക് അന്നൊരു ഫീൽ ഉണ്ടാവുകയാണ് എന്തായാലും ഇന്ന് വിസേനെ കുറച്ച് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ധ്യാനം അന്ന് ചൊവ്വാഴ്ച കൂടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൽ ചെക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ പക്ഷേ മെയിലൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ വിസ ഡിസ്പാച്ച് ആയിരുന്നു പറഞ്ഞ്. ഞാൻ അത് കഴിഞ്ഞ് ഏജൻസിയിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു നമ്മുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ മെസ്സേജ് ഇല്ല, അത് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ വിസ വരാനുള്ള അഡ്രസ്സ് കൊടുത്ത ഏജൻസിയിലേക്കായിരുന്നു. അപ്പം ഞാൻ നാളത്തേക്ക് വെയിറ്റ് ചെയ്തു. അന്ന് വെച്ചാൽ ഇന്നലെ ആഗസ്റ്റ് 7th രാവിലെ ആയിട്ട് എനിക്ക് മെസ്സേജ് ഒന്നും വരണ്ടായിരുന്നില്ല. അത് ഞാൻ ഒരു ഉച്ചയായിപ്പോൾ ഞാൻ കൊന്തേലി കഴിഞ്ഞ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി സാക്ഷ്യം എഴുതായിരുന്നു. എഴുതി ഒരു അപ്പോൾ ഒരു രണ്ടരയൊക്കെ ആയിണ്ടാവും. ആ സമയത്ത് ഒരു മൂന്നാലായും കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വരാണ് എൻ്റെ വിസ ഡെലിവേർഡ് ആയിട്ടെന്ന് പറഞ്ഞ്. ഞാൻ അപ്പോൾ തന്നെ ഏജൻസിയിലേക്ക് വിളിച്ചു. ഏജൻസിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വിസ അടിച്ചിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിന് എന്ത് നമുക്ക് സാധിച്ചു തന്നാലും ഞാൻ അങ്ങനെ നന്ദി പറയില്ലായിരുന്നു. ഇപ്പോൾ എന്ത് ചെറിയ കാര്യം സാധിച്ചു തന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്ദി പറയും. അതുപോലെ തന്നെ ഞാൻ പ്ലസ് ടു കഴിയണ വരെ
ഞാൻ അങ്ങനെ മാതാവിൻ്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കില്ലായിരുന്നു. എനിക്കെന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഈശോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈശോ വഴി നമ്മുടെ അടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്ലസ് ടു കഴിയണവരെ ഞാൻ അങ്ങനെ ഞായറാഴ്ച മാത്രമേ പള്ളി പോകായിരുന്നുള്ളൂ, അല്ലാതെ പള്ളിയിലൊന്നും പോയില്ലായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ അന്ന് 2022 മമ്മി പുതുക്കിയ സമയത്ത് പോലെ ഞാൻ ഓരോ കാര്യങ്ങൾ ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ചെറുതായിട്ടൊന്നും ഉടമ്പടി ഉടപ്പിയെങ്കിലും ആ പള്ളിയിലെ ദിവസം പള്ളിയിൽ പോയായിരുന്നു. അതുപോലെ തന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കും, അതുപോലെ ഉടമ്പടി ധ്യാനം കാണും. ചൊവ്വാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ഇരുന്ന് കാണും, കൂടും. അത് കഴിഞ്ഞ് സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും. പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കും. പിന്നെ ഉപവാസം ഒരാഴ്ച രണ്ട് ദിവസം ഒരു നേരം വെച്ച് ഞാൻ ഉപവാസം എടുക്കും. അതുപോലെ തന്നെ എനിക്ക് മാതാവിനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ മാതാവിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും. അതുപോലെ പിന്നെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ ഞാൻ ഓഫനേജിൽ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും പോയി കാണും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളത് കൊടുക്കും, അവരുടെ അടുത്ത് സംസാരിക്കും. അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ രോഗികളെ പോയി കാണാറുണ്ട്. കാശ് കൊടുത്ത് സഹായിക്കാൻ പറ്റണവർ അങ്ങനെ സഹായിക്കാറുണ്ട്. എൻ്റെ ഇതിൽ നിന്ന് വെച്ചാൽ ഞാൻ എന്നെക്കുറിച്ചുള്ള മാതാവിനുള്ള പദ്ധതി വേറെയായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചത് വേറെയായിരുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ കിട്ടണമെന്നില്ല, അതിനേക്കാരും നല്ലത് നമുക്ക് മാതാവ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ എനിക്ക് ആദ്യം ആ സമയത്ത് വിസ കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിച്ച് ഓസ്ട്രേലിയക്ക് വേണ്ടി നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇത്രയും അടുക്കില്ലായിരുന്നു. അത് ഞാൻ അത്രയും എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ലായിരുന്നു. ഇപ്പം എനിക്ക് അതിൻ്റെ വാല്യൂ അറിയാം. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് വിസ വരാണെങ്കിൽ ആദ്യം നീ ആയിട്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വേറെ ആരുടെ അടുത്ത് പറയുള്ളൂ എന്ന്. ആകെ ഈ വിസ വന്ന കാര്യം ഇന്നലെ വിസ വന്നു. ഞാൻ ആകെ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും പിന്നെ എൻ്റെ അച്ഛൻ ബേവനും മാത്രമേ അറിയുള്ളൂ, വേറെ ആരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാൻ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.